ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും ഓക്കെ, മാത്സ് പഠിക്കാനാണ്, അയ്യോ ഇതൊന്നും എങ്ങനെ പഠിക്കണം, എനിക്കൊരു വകയെ അറിയത്തില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ടെൻഷനുകളൊക്കെ നിങ്ങൾ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ അങ്ങ് മാറ്റിയത്. മാത്സ് ഇതിന് മാത്രം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റൊന്നുമല്ല. അപ്പം ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. നിങ്ങളിപ്പോൾ തൊട്ടേ നിങ്ങൾ അതിനോട് ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് എന്തിനോടെങ്കിലും കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അതിനോട് സ്പെൻഡ് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിൽ റിസർച്ച് ചെയ്യും, നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് കൂടുതൽ കൂടുതൽ ഇഷ്ടം പിന്നെയും കൂടും അല്ലേ? അങ്ങനെയല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് അധിക സമയം നമ്മൾ കൊടുക്കാറില്ലേ? എന്നാൽ ഇഷ്ടമില്ലാത്തതാണെങ്കിലോ നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല അല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ അതുപോലെ അങ്ങനെ നിങ്ങൾ മാത്സിനെ നിങ്ങളൊരു മൂലക്കെടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് എടുത്ത് പൊടിതട്ടിയെടുത്ത് നിങ്ങൾ അതിനോട് കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല, നമ്മുടെ മനസ്സിലതിരിക്കും, നമുക്കത് ഭയങ്കര ഒരു അസറ്റ് ആയിരിക്കും. നമുക്ക് മാത്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയുക, നമുക്ക് ബാക്കി സബ്ജക്ട്സൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ, അതിനൊന്നും ഞാൻ താഴ്ത്തി കാണിക്കുകയല്ല. പക്ഷേ നിങ്ങൾ കൂടുതലും പറയാറുള്ളത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പേടിയുള്ള സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ ആ ഒരു പേടി നിങ്ങൾ ആദ്യം മാറ്റണം. പേടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണശാലും നമുക്ക് ഒരു കാരണശാലും നമുക്ക് ആ ഒരു സബ്ജക്റ്റ് നമുക്കതിനെ കീഴടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ പഠിച്ച് അതിനകത്ത് പുതിയ പുതിയ ഒത്തിരി ഒത്തിരി കൗതുകങ്ങൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ ഇതിൽ കണ്ടു, ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കണ്ടു, ഒരു ഒരു കൊച്ച്, അവൻ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, നാലിലോ കുറച്ച് ചെറിയ പ്രായത്തിലുള്ള കൊച്ച്, അവൻ ഒരു പുതിയ രീതിയിലുള്ള പകുതി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പുതിയ, ഐ മീൻസ് ഒരു നമ്പർ, ഒരു എത്ര വലിയ നമ്പർ തന്നാലും അതിൻ്റെ ഹാഫ് നമുക്ക് കണ്ടുപിടിക്കാം. അവൻ അവൻ്റേതായ ഒരു രീതി. അപ്പം അത് ഞാൻ പോർത്തു അത്ര, അവൻ ആ ചെറിയ പ്രായത്തിൽ അവനത് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പം ഓരോരുത്തരും ഡിഫറെൻറ്റാണ്, ഓരോരുത്തരും ഇപ്പോൾ ഓരോ രീതികളുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ടാലൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ബാക്കി നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് കിട്ടിക്കോളും. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പേജ് നമ്പർ വൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതിലെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയപ്പം അതിനകത്ത് കണ്ട ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അപ്പം നമുക്ക് അത് ഇനിയത്തെ വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പം നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം അതിന് പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. അപ്പം എല്ലാ വീഡിയോസിലും ഇത് തന്നെ റിപ്പീറ്റഡായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ നേരി കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കാര്യമില്ല, കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം സമയം പോലെ നിങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ഇപ്പം ടീച്ചർ 5 മിനിറ്റ് കഴിയുമ്പോൾ എക്സാമാ ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല, കാരണം ആ സമയത്ത് നമ്മൾ ഓൺലൈനിൽ ഇല്ലായിരിക്കും. ഇനി ഓൺലൈനിൽ ഉണ്ടെങ്കിലും വേറെ എന്തെങ്കിലും തിരക്കൊക്കെ ആയിരിക്കും, അപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾ ഫാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തതാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ്, എനിക്ക് തോന്നുന്നത് 2019-20 ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് തോന്നുന്നു. അപ്പം വെജിറ്റബിൾ ഫാം എന്നാണ് ഈ ആക്ടിവിറ്റിയുടെ പേര്. അപ്പം വെജിറ്റബിൾ ഫാമിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ഇതിൽ എഴുതി ലേബൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ റെക്റ്റാങ്കുലർ വെജിറ്റബിൾ ഫാം, ഇതാണ് റെക്റ്റാങ്കുലർ വെജിറ്റബിൾ ഫാം, ഇത് ഫുൾ ഫാമാണ്. അതിനകത്ത് ലെങ്ത് 20 മീറ്റർ, ലെങ്ത് എന്ന് പറയുന്നത് ഇത് 20 മീറ്ററും ബ്രെഡ്ത്ത് 8 മീറ്ററുമാണ്. അതായത് ബ്രെഡ്ത്ത് 8 മീറ്റർ, 5+3 8, അല്ലെങ്കിൽ ഇത് 8 മീറ്ററാണ്. ഇനി അടുത്തായിട്ട് വെജിറ്റബിൾസ് ആർ പ്ലാന്റഡ് ഇൻ ദ ഫാം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. കണ്ടോ, ഈ ഭാഗത്ത് ബീൻസ്, ഇതിനകത്ത് സ്പിനാച്ച്, ഇതിനകത്ത് ടൊമാറ്റോ, ഇതിനകത്ത് ലേഡീസ് ഫിംഗർ. അതേ രീതിയിലാണ് ഈ ഒരു ഗാർഡനിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ദ വാട്ട് ഇസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫാം നമുക്ക് എഴുതാം. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫാം. ടോട്ടൽ ഏരിയ ഓഫ് ദ ഫാം ആണ് ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ലാൻഡ് വെയർ ലേഡീസ് ഫിംഗർ പ്ലാന്റഡ്. ഓക്കെ, ഏരിയ ഓഫ്, ഫുൾ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല കേട്ടോ, ഏരിയ ഓഫ് ലാൻഡ് വെയർ
ladies finger planted. അടുത്തത് സി എന്ന് പറയുന്നത് ഹൗ മച്ച് മോർ ഈസ് ദ ഏരിയ ഓഫ് ടൊമാറ്റോ ഫാം ദാൻ ദ ഏരിയ ഓഫ് ബീൻസ് ഫാം. ഡിസ് ഏരിയ എല്ലാ ഏരിയകളാണ് കേട്ടോ. What is the area of spinach is planted? Okay, അപ്പൊ നാല് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. What is the total area of the farm? ഫാമിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോമിലാണ് അതിരിക്കുന്നത്? ഫാമിൻ്റെ ഷേപ്പ് എന്താണ്? റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫാം ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത്, എൽ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 20 × 20 length, breadth 8 is equal to 16. Okay, 160 square meter, അല്ലെ meter square എന്ന് കിട്ടും, അല്ലെ? യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത നമുക്ക് ബി പാർട്ടിലേക്ക് പോകാം. ഏരിയ ഓഫ് ലാൻഡ് വെയർ ലേഡീസ് ഫിംഗർ പ്ലാന്റഡ്. അങ്ങനെയാണെങ്കിൽ ലേഡീസ് ഫിംഗർ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയുടെ ആ ഒരു പ്ലേസിൻ്റെ ആ ഒരു പ്ലാന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്ലേസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്താണ്? അതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ ആണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇത് പെർപെൻഡിക്കുലർ സൈഡ്സ് നമുക്കറിയാവോ? അറിയാം. അതായത് ഇതാണ് 90 ഡിഗ്രി വരുന്നത്. റെക്റ്റാംഗിൾ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് 3 മീറ്റർ ആണെന്നറിയാം. ഇത് എത്രയായിരിക്കും? ഇത് 16 തന്നിട്ടുണ്ട്. ടോട്ടൽ 20 ആണ്. ഇത് 16 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അത് 4 മീറ്റർ ആയിരിക്കും. 16 + 4 ആണ് 20 വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഈ ഏരിയ ഈ എന്താ പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇതാണ് ലേഡീസ് ഫിംഗറിൻ്റെ പ്ലേസ്. ആ ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ആ പ്ലേസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/2 × പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അങ്ങനെയല്ലേ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 90 ഡിഗ്രിയുടെ ആ രണ്ട് സൈഡ്സും അതിൻ്റെ 1/2 × ആ സൈഡുകളുടെ പെർപെൻഡിക്കുലർ 1 × പെർപെൻഡിക്കുലർ 2 ഇതിൻ്റെ ലെങ്തുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പം ഏരിയ ഓഫ് ലാൻഡ് ഏരിയ ഓഫ് ലാൻഡ് വെയർ പ്ലാന്റ് ഈസ് ഈക്വൽ ടു 1/2 × പെർപെൻഡിക്കുലർ ഒന്നാമത്തെ 3 × 4 അല്ലേ 3 × 4 ഈസ് ഈക്വൽ ടു 1/2 × 12 ഈസ് ഈക്വൽ ടു 6 മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിന് ഇതുപോലെ എഴുതാം. 6 മീറ്റർ സ്ക്വയർ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എയും കിട്ടി ബിയും കിട്ടി അല്ലേ. യെസ്. ഇനി മൂന്നാമത്തെ നോക്കിയേ. ഹൗ മച്ച് മോർ ദ ഏരിയ ഓഫ് ടൊമാറ്റോ ഫാം ദാൻ ദ ഏരിയ ഓഫ് ബീൻസ് ഫാം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണവും കണ്ടുപിടിക്കണം. അപ്പം ടൊമാറ്റോ ഫാം ബീൻസ് ഫാമിനേക്കാൾ എത്ര കൂടുതലുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോർ ദാൻ ദ ഏരിയ ഓഫ് ടൊമാറ്റോ ഫാം ദാൻ ദ ഏരിയ ഓഫ് ബീൻസ് ഫാം. ബീൻസ് ഫാമിനേക്കാളും ടൊമാറ്റോ ഫാം എത്ര കൂടുതലുണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഏത് എത്ര എന്തോരം ഏരിയ കൂടുതൽ ടൊമാറ്റോ ഫാം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നാല് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വാട്ട്സ് ടോട്ടൽ ഏരിയ ഓഫ് ദ ഫാം? ഫാമിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോമിലാണ് അതിരിക്കുന്നത്? ഫാമിൻ്റെ ഷേപ്പ് എന്താണ്? റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫാം ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത്, എൽ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 20 × 20 ലെങ്ത് ബ്രെത്ത് 8 ഈസ് ഈക്വൽ ടു 16. ഓക്കെ, 160 സ്ക്വയർ മീറ്റർ അല്ലെ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത നമുക്ക് ബി പാർട്ടിലേക്ക് പോകാം. ഏരിയ ഓഫ് ലാൻഡ് വെയർ ലേഡീസ് ഫിംഗർ പ്ലാന്റഡ്. അങ്ങനെയാണെങ്കിൽ
ലേഡീസ് ഫിംഗർ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയുടെ ആ ഒരു പ്ലേസിന്റെ ആ ഒരു പ്ലാന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്ലേസിലാണ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്താണ്? അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ആണ്. അപ്പൊ അതിന്റെ ഹൈറ്റ്, അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് നമുക്ക് അറിയാവോ? അറിയാം. അതായത് ഇതാണ് 90 ഡിഗ്രി വരുന്നത്. റെക്റ്റാംഗിൾ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് 3 മീറ്റർ ആണെന്ന് അറിയാം. ഇത് എത്രയായിരിക്കും? ഇത് 16 തന്നിട്ടുണ്ട്. ടോട്ടല് 20 ആണ്. ഇത് 16 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അത് 4 മീറ്റർ ആയിരിക്കും. 16 + 4 ആണ് 20 വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഈ ഏരിയ, ഈ എന്താ പറയുന്നത്, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇതാണ് ലേഡീസ് ഫിംഗറിന്റെ പ്ലേസ്. ആ ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ആ പ്ലേസിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/2 ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അങ്ങനെയല്ലേ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 90 ഡിഗ്രിയുടെ ആ രണ്ട് സൈഡ്സും അതിൻ്റെ 1/2 ഇൻറ്റു ആ സൈഡുകളുടെ പെർപെൻഡിക്കുലർ 1 × പെർപെൻഡിക്കുലർ 2 ഇതിൻ്റെ ലെങ്തുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പം ഏരിയ ഓഫ് ലാൻഡ്, area of land where lady's finger planted is equal to 1/2 into p perpendicular onnamatha 3 × 4 alle 3 × 4 is equal to 1/2 into 12 is equal to 6 മീറ്റർ സ്ക്വയറിന് ഇടുക, അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിന് ഇതുപോലെ ഇടുക. 6 മീറ്റർ സ്ക്വയർ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എയും കിട്ടി, ബിയും കിട്ടി അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, ഹൗ മച്ച് മോർ ദ ഏരിയ ഓഫ് ടൊമാറ്റോ ഫാം ദാൻ ദ ഏരിയ ഓഫ് ബീൻസ് ഫാം. അപ്പം നമ്മൾ രണ്ടെണ്ണവും കണ്ടുപിടിക്കണം. അപ്പം ടൊമാറ്റോ ഫാം ബീൻസ് ഫാമിനേക്കാൾ എത്ര കൂടുതലുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോർ ദാൻ ദ ഏരിയ ഓഫ് ടൊമാറ്റോ ഫാം ദാൻ ദ ഏരിയ ഓഫ് ബീൻസ് ഫാം. ബീൻസ് ഫാമിനേക്കാളും ടൊമാറ്റോ ഫാം എത്ര കൂടുതലുണ്ട്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഏത് എത്ര എന്തോരം ഏരിയ കൂടുതൽ ടൊമാറ്റോ ഫാം ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കണം. സി പാർട്ട് ചെയ്യാനായിട്ട് ഏരിയ ഓഫ് ടൊമാറ്റോ ഫാം, പിന്നെയോ ഏരിയ ഓഫ് ബീൻസ് ഫാം. അപ്പം ഏരിയ ഓഫ് ടൊമാറ്റോ ഫാം നോക്കിയേ, ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/2 ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാണ്? ഈ സൈഡും ഈ സൈഡും. അപ്പൊ 8 × 16 ചെയ്യുക. 2 4s ആർ അല്ലെ, 2 4s ആർ 8. 16 × 4 = 64. അപ്പൊ നമുക്ക് 16 × 4 = 64 മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ടൊമാറ്റോ ഫാമിൻ്റെ ഏരിയ. ഇനി ബീൻസ് ഫാമിൻ്റെ നോക്കാം. ബീൻസ് ഫാമിൻ്റെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതാണ് അല്ലേ? അപ്പം ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പം നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. 1/2 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 20 × 5 ചെയ്താൽ മതി അല്ലേ? 20 × 5 2നെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 വരും. 10 × 5 50 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഹൗ മച്ച് മോർ ദ ഏരിയ ഓഫ് ടൊമാറ്റോ ഫാം ദാൻ ദ ഏരിയ ഓഫ് ബീൻസ് ഫാം. അപ്പം ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 64 × 50 പോയാൽ നമുക്ക് കിട്ടുന്നത് 14 ആണ് അല്ലേ? 14. അപ്പം ദ ഏരിയ ഓഫ്, അപ്പം നമുക്ക് ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ദ ഏരിയ ഓഫ് ടൊമാറ്റോ ഫാം ഈസ് എത്ര കൂടുതലാണ്? 64 − 50 14 മീറ്റർ സ്ക്വയർ മോർ ദാൻ ദ ഏരിയ ഓഫ് ബീൻസ് ഫാം. ക്ലിയർ ആയല്ലോ? ബീൻസ് ഫാമിനേക്കാളും 14 മീറ്റർ സ്ക്വയർ ഏരിയ കൂടുതലാണ് എന്തിന്? ടൊമാറ്റോ ഫാമിന്. ഇനി നമുക്ക് അപ്പോൾ സി നമ്മുടെ കിട്ടി. ഇനി നമ്മൾ ഡി ആണ് നോക്കുന്നത്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് സ്പിനാച്ച് ഈസ് പ്ലാന്റഡ്. അങ്ങനെയാണെങ്കിൽ ഈ സ്പിനാച്ച് പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ലെങ്തുകളൊന്നുമില്ല. ഈ ലെങ്ത് അറിയില്ല, ഈ ലെങ്ത് അറിയില്ല, ഈ ലെങ്തും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്?
ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും മാർഗം ഉണ്ടോ നമുക്ക്? നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവത്തിൽ നിന്ന് നമുക്ക് സ്പിനാച്ച് ഈ ചീര കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആ അപ്പോൾ ടോട്ടൽ ഫാമിൻ്റെ ഏരിയ എത്രയുണ്ട്? ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 160 ആണ് ടോട്ടൽ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അവത്തിൽ നിന്ന് ഈ മൂന്നെണ്ണവും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏതൊക്കെ, അതായത് ഏരിയ ഓഫ് ലേഡീസ് ഫിംഗർ, ഏരിയ ഓഫ് ബീൻസ്, ഏരിയ ഓഫ് ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഈ സ്പിനാച്ച് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ, ആ ഒരു പ്ലേസിൻ്റെ ഏരിയ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഏരിയ ഓഫ് ലാൻഡ് ലേഡീസ് ഫിംഗർ പ്ലാന്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഏരിയ എത്രയാണ്? 6 ആണ്. പിന്നെ ഏതാണ്? പിന്നെ നമുക്ക് ടൊമാറ്റോ ഫാമിൻ്റെ ഏരിയ 64 ആണ്. ബീൻസിൻ്റെ ഏരിയ എത്രയാണ്? 50 ആണ്. അപ്പോൾ ഇത് മൂന്നോടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും. 120 സ്ക്വയർ മീറ്റർ ആണ് ബാക്കിയുള്ളതെല്ലാം കൂടെ ഉള്ളത്. അപ്പം അതായത് 160 ആണ് ടോട്ടൽ ഏരിയ. അതിനകത്ത് 6 എന്ന് പറയണത് ലേഡീസ് ഫിംഗർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഏരിയ, 64 എന്ന് പറയുന്നത് ടൊമാറ്റോ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ, 50 എന്ന് പറയുന്നത് ബീൻസ് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഏരിയകൾ മൂന്നോട് നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ 160 നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 120 സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? വാട്ട് ഇസ് ഏരിയ ഓഫ് സ്പിനാച്ച് ഈസ് പ്ലാന്റഡ്? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഏരിയ ഓഫ് സ്പിനാച്ച്, ഏരിയ ഓഫ് ദ പ്ലേസ് വെയർ സ്പിനാച്ച് ഈസ് പ്ലാന്റഡ് ഈക്വൽ ടു 160 മൈനസ് 120 ഈക്വൽ ടു എത്ര കിട്ടും? 40 മീറ്റർ സ്ക്വയർ എന്നായിരിക്കും ആൻസറ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. പക്ഷേ എന്നാലും നമ്മളിതൊക്കെ ചെയ്തിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം തന്നെ ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.